Hello friends, welcome to Yodhaav Media YouTube channel. I am going to prepare a bread nut. If you are watching this channel, subscribe and support this channel. If you click the notification bell icon, click the bread nut. വൃത്തിയാക്കി മാറ്റി എടുക്കണം കണ്ടോ ഇതുപോലെ വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം Mixi litter, namaki bread, nanna powdered formula. This night, we bread terenjadukumbo, Athyavisham, Madurola, sweet titola, bread, Edukanarikin, Kudal and Alada. Kamidur sweet titoluru, snack on. In a mixi, namka nanna is the podicheduka. Powdered formula in Namka kitty tender. In either Namka matted patra tileka matedka. In idil in the corch bread powder, mati vecana, other Indina vechala, Namaka, a bread nut on dakumba, the just coat am venditana. In baki ulla, a bread in athota, namala. Sugar panchasara add cheyunu adilekku idannu kolachedukkanayitte paal cherkanam choodulla paalonnu venavonnilla tanutha paalaayalu madi തിളപ്പിക്കാത്ത തണുത്ത പാല് ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ പാല് ചേർത്ത് ഇങ്ങനെ നമ്മൾ ഇതൊന്ന് കുഴച്ച് എടുക്കണം കണ്ടോ ഈ ഒരു പരുവം ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്ത് കൊണ്ടുവരണം നമ്മളാ കുഴിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ആ മധുരം കൂടി ഒന്ന് നോക്കിയിട്ട് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്തിടണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കണം കണ്ടോ 9 ഉരുളകളാണ് നമുക്കുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ 9 കപ്പലണ്ടി എടുക്കുന്നു ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം ആ ഓരോ ഉരുളകളും കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് അതൊന്ന് പരത്തിയതിനു ശേഷം കൈ വെച്ച് തന്നെ പരത്തിയതിനു ശേഷം അതിന്റെ സെന്ററിലായിട്ട് നടുക്കായിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് നമ്മൾ കപ്പലണ്ടിയാണ് വെച്ചു കൊടുക്കുന്നത് ബ്രെഡ് നട്ട് എന്നാണല്ലോ പേര് നമ്മുടെ ഡിഷിന്റെ അപ്പോൾ നട്ട്സ് അത് നമ്മൾ കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും ചെയ്തതിനു ശേഷം ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബ്രെഡ് പൗഡറിനകത്ത് അതൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക രണ്ട് സൈഡ് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം അത് നമ്മൾ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മുരിച്ചെടുക്കുമ്പോൾ ഒരു ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിന്റെ സർഫസ് ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബ്രെഡ് പൗഡറിൽ ഒന്ന് മുക്കി എടുക്കുന്നത് കോട്ട് ചെയ്ത് എടുക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തു വെക്കാം അതിനുശേഷം ബർണർ ഓൺ ആക്കിയിട്ട് ചീനച്ചട്ടി നമ്മൾ വെക്കുന്നു ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ പ്യുവർ വെളിച്ചെണ്ണയാണ് അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം ഇത് ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സൈഡും മറിച്ചിട്ട് കൊടുക്കാം കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇത് ചെയ്തത് medium flame ilittu nammal just 2 to 3 minutes just onnu fry cheyededutha madi apporathekku oronu aayikolum ee oru paruvu aavumba nammal idu fry cheyidu maati vekkanam ഇനി ഓരോന്നും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബ്രെഡ് പൗഡർ വെച്ച് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിരിക്കും എന്നാൽ ഇതിന്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് സിമ്പിൾ ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല ബ്രെഡും ഷുഗർ മിൽക്ക് ഓയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി പിന്നെ നട്ട്സ് കണ്ടോ ഇതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റി ആണ് താങ്ക്യൂ ഫോർ വാച്ചിങ്